ഓരോ കാര്യങ്ങളിലും ഈ തരത്തിലുള്ള ഇടപെടലുമാണ് ഇടപെടലുമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഇപ്പൊ കേരളത്തിൽ ഇന്നും ഇന്നലെയും എല്ലാം വാർത്ത എന്താണ്? ഗവർണറുടെ ചെയ്തികളാണ്. ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായി സംസ്ഥാനങ്ങളിലേക്ക് വരികയാണ്. ജനാധിപത്യത്തിൽ ഗവർണർക്ക് എവിടെയാണ് സ്ഥാനം? ജനാധിപത്യം എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഭരണവ്യവസ്ഥയാണ്. ഗവർണറെ ആരാണ് തെരഞ്ഞെടുക്കുന്നത്? ആരും തെരഞ്ഞെടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിന് ഇഷ്ടമുള്ള ഒരാളെ നിയമിക്കുകയാണ് ഗവർണറായി. ആ ഗവർണർക്ക് പ്രത്യേകമായ ഒരു അധികാരവുമില്ല. എന്നാൽ ഇന്ന് കേരളത്തിന്റെ ഗവർണറായി നിയമിക്കപ്പെട്ട മുഹമ്മദ് ആരിഫ് ഖാൻ, അദ്ദേഹം RSSന്റെ അടിമയാണ് താൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ട് എന്ന് സങ്കല്പിച്ച് ഓരോ ദിവസവും ഭക്ഷണം വിടുവായ തരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ചില ആളുകൾ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരാൾ MLA ആവണമെങ്കിൽ, ഒരാൾ MP ആകണമെങ്കിൽ, MLA ആയി അതുവഴി മന്ത്രിയാകണമെങ്കിൽ, മുഖ്യമന്ത്രിയാകണമെങ്കിൽ, MP ആയി അതുവഴി പ്രധാനമന്ത്രിയാകണമെങ്കിൽ, ഒക്കെ MLAയും MPയും ആകണമെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടാനും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സ്ഥാനത്ത് തുടരാനുമുള്ള യോഗ്യതയെ സംബന്ധിച്ച്, അയോഗ്യതയെ സംബന്ധിച്ചൊക്കെ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 102B, 191B ഒക്കെ വകുപ്പുകൾ ഇതാണ് പറയുന്നത്. അതെന്താണെന്നറിയോ? പല കാരണങ്ങളുണ്ട്. അതിലൊന്നേ ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, MLA MP ഒക്കെ ആയി തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ സ്ഥിരബുദ്ധി ഉണ്ടാകും. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ മാനസിക രോഗമുള്ളവർക്ക് പറ്റില്ല. അപ്പോ MLA യും MP യും ആകാൻ ഇങ്ങനെയുള്ളവർക്ക് പറ്റില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, മന്ത്രി, കേന്ദ്രമന്ത്രി, ഇവർക്ക് ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. എന്നാൽ ആർട്ടിക്കിൾ 187 ഗവർണർ ആയി നിയോഗിക്കപ്പെടുന്ന ആളുടെ യോഗ്യതകളെ കുറിച്ചാണ്. അതിലിത് പറയുന്നില്ല. അത് ഈ പ്രശ്നമില്ല. 35 വയസ്സ് തികഞ്ഞാൽ ഏത് ആരിഫ് മുഹമ്മദ് ഖാനും ഗവർണറാകാം എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. ഇതാണ് പ്രശ്നം എന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗവർണർ പദവിക്ക് കൂടി ഇത് ബാധകമാക്കണം. മാനസികാരോഗ്യമുള്ളവരെ മാത്രമേ ഈ പദവിയിൽ നിയമിക്കാവൂ എന്ന് ചട്ടമുണ്ടാവണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. ഞാനേതായാലും അഭിപ്രായം ഇവിടെ പറയുന്നില്ല. മറിച്ച് അങ്ങനെ പറയുന്നവരോടുള്ള ഒരു ചെറിയ വിയോജിപ്പ് പറയാനാണല്ലേ നാളെ ഇനി ഞാനിങ്ങനെ പറഞ്ഞു എന്ന് ആരും വ്യാഖ്യാനിക്കണ്ട. ഞാൻ പറയുന്നത് ഇത് ഒരു വ്യക്തിപരമായ പ്രശ്നമാണ്. എന്നാൽ അവിടെ മാത്രം ഇത് ഒതുങ്ങില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ RSSന്റെ അരുമ ശിഷ്യനാകാനുള്ള ശ്രമത്തിലാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ പ്രത്യേകത, ഏതെങ്കിലും ചെറുപ്പക്കാരുടെ PSC പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ ഓർത്തു വെച്ചോളൂ, ഏതെങ്കിലും ഒരു പരീക്ഷയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ കാലുമാറിയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. 8 തവണയോ 7 തവണയോ എത്ര തവണ കാലുമാറിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരു കാലുമാറ്റക്കാരന് ജീവിതത്തിന്റെ സായന്തനത്തിൽ RSS ഒരു രാജകീയ വൃദ്ധസദനത്തിൽ താമസം ഏർപ്പാടാക്കി തീരും കുടിയും സമൃദ്ധമായിട്ട് കഴിയാനൊരു അവസരം. അതിനുള്ള നന്ദി പ്രകടിപ്പിക്കാനും ഇനിയും ഈ പദവിയിൽ തുടർന്നു പോകാൻ RSSന്റെ പ്രീതി ആവശ്യമാണെന്നതുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും സ്വയം പരിഹാസ്യനാകും വിധം അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശുദ്ധ വിവരക്കേടാണ് പലതും പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം. ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പച്ച കള്ളമാണ് പറഞ്ഞത്. മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിനും വരുമാനം ഉണ്ട്. പക്ഷെ അതല്ല മുഖ്യ വരുമാനം. മദ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്ന, അത് തോന്നുന്ന നല്ലതാണ്. ലജ്ജിക്കാൻ ആവോളം അർഹത ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ട്. തന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ലജ്ജിക്കാം, തന്റെ രാഷ്ട്രീയ നിലപാട് ഓർത്ത് ലജ്ജിക്കാം, തന്റെ ഭൂതകാലം ഓർത്ത് ലജ്ജിക്കാം, ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് കേൾക്കുമ്പോഴേ ലജ്ജിക്കാം. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. ഈ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് കേരളത്തെക്കാൾ കൂടുതൽ മദ്യ വരുമാനം. അതോർത്തും വേണമെങ്കിൽ ലജ്ജിക്കാം. പക്ഷെ ഈ പറഞ്ഞത് കള്ളമല്ലേ? പച്ച കള്ളം പറയുകയാണ്.
ഇങ്ങനെ കള്ളം പറയാ ഒരു മടിയുമില്ലാത്ത ഒരാൾ അതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണർ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിൽ അദ്ദേഹത്തിന്റെ പ്രീതി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് കെ എൻ ബാലഗോപാലിനെ ഇഷ്ടമല്ല അതുകൊണ്ട് മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റണം കേരളത്തിന്റെ ധനമന്ത്രിയെ മുഖ്യമന്ത്രി അതിന് ഉചിതമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഭരണഘടനയിലെ ചില പരാമർശങ്ങളെ സ്വന്തം ഇഷ്ടമനുസരിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഗവർണറുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഗവർണറുടെ പ്രഷർ എന്ന് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയുടെ സ്വകാര്യമായ ഇഷ്ടമോ അനിഷ്ടമോ അല്ല ഈ കാര്യത്തിൽ ഇങ്ങനെ ചില വങ്കത്തരം ആരെങ്കിലും പറഞ്ഞേക്കുമെന്ന് കരുതിയാവാം സുപ്രീം കോടതി തന്നെ ഇതിനു മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട് മറിച്ച് ഗവൺമെന്റിന്റെ ഇഷ്ടമാണ് ഗവർണറുടെ ഇഷ്ടം നിയമസഭയിൽ ഗവർണർ സംസാരിക്കുമ്പോൾ എന്റെ ഗവൺമെന്റ് എന്നാണ് അഭിസംബോധന മൈ ഗവൺമെന്റ് എന്റെ സർക്കാർ എന്നാണ് പറയേണ്ടത് സർക്കാരിന്റെ ഉപദേശം അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇഷ്ടമുള്ള ഒരാളെ കേരളത്തിന്റെ മന്ത്രിയാക്കാൻ പറ്റില്ല പറ്റൂ അദ്ദേഹത്തിന് ഇഷ്ടമാണ് എന്ന് കരുതി ഒരാളെ പിടിച്ച് കേരളത്തിൽ മന്ത്രിയാക്കാൻ പറ്റും അങ്ങനെ പറ്റില്ലല്ലോ സഖാവ് കെ എൻ ബാലഗോപാൽ കേരളത്തിൽ മന്ത്രിയായത് ആരിഫ് മുഹമ്മദ് ഖാൻ ഇഷ്ടമുണ്ടായിട്ടാണോ അല്ല എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടാണ് എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടും സഖാവ് കെ എൻ ബാലഗോപാലിന്റെ പാർട്ടിയും മുന്നണിയും ബാലഗോപാലിനെ മന്ത്രിയാക്കണമെന്ന് തീരുമാനിച്ച് മുഖ്യമന്ത്രി ആ പേരെഴുതി കൊടുത്തപ്പോ സത്യവാചകം ചൊല്ലിക്കൊടുത്തു എന്നതാണ് ഗവർണറുടെ റോള് മുഖ്യമന്ത്രി ആരുടെ പേരാണോ എഴുതി കൊടുക്കുന്നത് ആൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തോളണം അതാണ് ഭരണഘടന അനുശാസിക്കുന്നത് അതല്ലാതെ ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് നിന്ന് ചീട്ട് വാങ്ങി കേരളത്തിന്റെ ഗവർണറായി വന്നതുപോലെ ആർ എസ് എസിന്റെ ചീട്ടും വാങ്ങിയല്ല കെ എൻ ബാലഗോപാൽ ഗവർണറായി വന്ന് മന്ത്രിയായി വന്നിട്ടുള്ളത് അത് ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ് ഇത് അദ്ദേഹത്തിന് ഇനി മനസ്സിലായിട്ടില്ല സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം അപ്രീതിക്ക് പാത്രമായിരിക്കുകയാണ് ഗവർണർ മന്ത്രിയുടെ മേലുള്ള പ്രീതി നഷ്ടപ്പെട്ടു എന്നാണ് ഗവർണർ പറഞ്ഞത് കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും ഗവർണറിലുള്ള പ്രീതി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ വരുന്ന 15-ാം തീയതി അത് ഗവർണർക്ക് ബോധ്യമാവും കേരളത്തിൽ പ്രതിഷേധ സാഗരമിരമ്പും എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ മുന്നിലും അപ്പോ ഗവർണർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ നാട് ആർ എസ് എസിന്റെ അടിമയായി മാറിയ ഒരു ഗവർണറെ എത്രമാത്രം വെറുക്കുന്നു ഈ നാട് എത്രമാത്രം രോഷത്തോടെയാണ് ഗവർണറുടെ ഈ അടിമ നടപടികളെ സ്വീകരിക്കുന്നത് എന്ന് മനസ്സിലാവും അപ്പോ അല്പമെങ്കിലും ആത്മാഭിമാനത്തിന്റെ കണികയുണ്ടെങ്കിൽ രാജിവെച്ചൊഴിഞ്ഞു പോവുകയാണ് കേരളത്തിന്റെ ഗവർണർ ചെയ്യേണ്ടത് നമ്മുടെ നാട് ഈ ഏകാധിപത്യ പ്രവണതകളെ ജനാധിപത്യ വിരുദ്ധതയെ അംഗീകരിച്ചിട്ടില്ല നാളിതുവരെ ഇതിനേക്കാൾ വലിയ എത്രയോ ഏകാധിപത്യം ഉണ്ടായിരുന്നു ഗവർണർ ഏകാധിപതിയൊന്നുമല്ല അതിനുള്ള അധികാരവുമില്ല അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ സവിശേഷത കൊണ്ട് ആ അധികാരങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാൽ അധികാരമുള്ളവരുടെ ഏകാധിപത്യ പ്രവണതയെ കേരളം അംഗീകരിച്ചിട്ടില്ല സി പി രാമസ്വാമിയുടെ ചരിത്രം പരിശോധിക്കണം മൈലാപ്പൂരിലേക്ക് പോയത് വിനോദയാത്രയ്ക്കല്ല എന്ന് ഗവർണർ മനസ്സിലാക്കിക്കൊള്ളണം പണ്ട് ശൂരനാണെന്നൊരു നാടിന് വേണ്ടെന്ന് പറഞ്ഞ ഏകാധിപത്യത്തിന്റെ ആൾരൂപമായി കരുതപ്പെടുന്ന പറവൂർ ടി കെയുടെ നാടുകൂടിയാണ് കേരളം അങ്ങനെ പറഞ്ഞ പറവൂർ ടി കെ ഇന്നില്ല പക്ഷെ ശൂരനാണെന്ന നാട് ഇന്നുമുണ്ട് ഏകാധിപത്യത്തിനെതിരായി ചെറുത്തുനിന്ന ദേശാഭിമാനികളുടെ ധീരയോദ്ധാക്കളുടെ നാടാണ് ഈ കേരളം ആ കേരളത്തിലാണ് ആർ എസ് എസിന്റെ പ്രതിനിധിയായി ഒരാൾ വന്ന് ജനങ്ങളുടെ വിശ്വാസം നേടാൻ ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത മതനിരപേക്ഷ കേരളം അറപ്പോടെയും വെറുപ്പോടെയും അകറ്റി നിർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഇടമുണ്ടാക്കാനാകുമോ എന്ന് പിൻവാതിലൂടെയുള്ള ശ്രമം നടത്തുകയാണ് ഗവർണർ ഗവർണറെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്വരി ഗ്ലോറിഫൈ ചെയ്ത ഒരു ഇതര സംസ്ഥാന തൊഴിലാളി അതാണ് നമ്മുടെ ഗവർണർ അത്രയുള്ളൂ എന്നാൽ ഒരു ജോലിയും ചെയ്യാതെ ശമ്പളമൊക്കെ വാങ്ങിക്കും അത് നമ്മൾ സഹിച്ചു കാരണം ഗവർണർ പദവിയുടെ പ്രത്യേകത കൊണ്ട് രാജകീയ വൃദ്ധസദനത്തിലേക്ക് ജീവിത സഹായാന്തത്തിൽ കടന്നു വരുന്ന കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കാൻ പറയുമ്പോൾ മുട്ടുകാലിൽ ഇഴഞ്ഞ്
ചെരുപ്പുമാക്കിക്കൊടുക്കാൻ മടിയില്ലാത്ത ചിലർ ഗവർണർമാരായി വരുമ്പോഴും അവരുടെ ചെല്ലും ചെലവും വഹിക്കാൻ കേരളം മടി കാണിക്കാറില്ല. കാരണം ഒരു പണിയെടുക്കാൻ ആവതില്ലാത്ത അതിഥി തൊഴിലാളി എന്ന നിലയിൽ പരിഗണിക്കാൻ നമ്മളെപ്പോഴും മനസ്സ് കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറം കേരളത്തിലെ ജനങ്ങളുടെ ഇച്ഛയെ വെല്ലുവിളിച്ച ഗവൺമെന്റിനെതിരായ നിയമവിരുദ്ധമായ ഈ നടപടി എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന് മാത്രമെതിരായ നടപടിയല്ല, കേരളത്തിനെതിരായ നടപടിയാണ്, മലയാളികൾക്കെതിരായ നടപടിയാണ്. കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിനെതിരെ നിയമവിരുദ്ധമായി വാളോങ്ങുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങളുടെ വിധിയെഴുത്തിനെതിരായ നിലപാടാണ്. ആ നിലപാട് കേരളം വെച്ചുപൊറുപ്പിക്കില്ല. ഇതിൽ എല്ലാ ജനാധിപത്യവാദികളും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടതാണ്. പക്ഷെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇവിടെ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും വിധം ഹിംസാത്മകമായ വർഗീയ നടപടികളുമായി വർഗീയ അതിക്രമങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ വിമർശിക്കാൻ, വർഗീയതയെ എതിർക്കാൻ, മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ട്. കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലേ നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊരു സമരത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത്? പണ്ഡിറ്റ് നെഹ്റു കറകളഞ്ഞ മതനിരപേക്ഷവാദിയായി. നെഹ്റുവിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിക്കാം, പക്ഷേ മതനിരപേക്ഷവാദിയായ നെഹ്റുവിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. നിർഭാഗ്യവശാൽ ഇന്ന് നെഹ്റു ജീവിച്ചിരിപ്പില്ല. നെഹ്റുവിനോടൊപ്പം കോൺഗ്രസിന്റെ മതനിരപേക്ഷതയും മരിച്ചുപോയി. നെഹ്റുവിന്റെ കാലശേഷം മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ ആർജവുമുള്ള ഒരു നേതാവും കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പൊ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലൂടെ ഒരു ജാഥ നടന്നു, രാഹുൽ ഗാന്ധി നയിച്ച ജാഥ. രാഹുൽ ഗാന്ധിക്ക് ജാഥ നയിക്കാൻ സർവ സ്വാതന്ത്ര്യവും, ഒരു സംശയവും. രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല, സോണിയാഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ റോബർട്ട് വധേര ഗാന്ധിക്കോ ഒക്കെ വേണമെങ്കിൽ ജാഥ നയിക്കാം. സകല ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാർക്കും ജാഥ നയിക്കാനുള്ള സർവ സ്വാതന്ത്ര്യവും ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇടതുപക്ഷം ആ ജാഥയെ വിമർശിച്ചത് എന്തുകൊണ്ടാണ്? ജാഥ നയിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞിട്ടല്ല, മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരക്ഷരമുരിയാടാത്ത ജാഥ ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രസക്തിയാണ് ആ ജാഥയ്ക്കുള്ളത്? RSSനെതിരെ ശക്തമായ ഒരു വാക്ക് ആ ജാഥയിൽ നിന്നുണ്ടായത്. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടി. മതനിരപേക്ഷതയുടെ കൊടിപ്പുറ ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകും വിധം ഒരു വാചകം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായി, ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാ ദിവസവും മനോരമയിൽ രാഹുൽ ഗാന്ധി നിന്ന ഭക്ഷണം അല്ലേ? രാഹുൽ ഗാന്ധി ചായ കുടിച്ചു, പൊറോട്ട തിന്നു, പഴംപൊരി തിന്നു, ബിരിയാണി തിന്നു. ഇതാണ് വലിയ വിമർശനങ്ങൾ ഈ മാധ്യമ വാർത്തകളുടെ നേരെ ഉയർന്നത്. പക്ഷെ മനോരമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനോരമ പൊതുവെ രാഷ്ട്രീയമായി നമ്മളെ അകാരണമായി ആക്രമിക്കുന്നവരാണ്, വലതുപക്ഷത്തിന്റെ ജിഹോയായി പ്രവർത്തിക്കുന്നവരാണ് എന്നത് സത്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ മനോരമയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മനോരമ ഒരു ഡസൻ മാധ്യമ പ്രവർത്തകരെ ജാഥയുടെ ഒപ്പം വിട്ടിരിക്കുകയാണ്. ജാഥയെ എഴുതി പൊലിപ്പിക്കാൻ രാഹുൽ ഗാന്ധി മതനിരപേക്ഷതയെ ബലപ്പെടുത്തും വിധം ഒരു വാക്കു പറഞ്ഞ, ഒരു വാക്കു വേണ്ട, ഒരക്ഷരം പറഞ്ഞ, പിറ്റേ ദിവസം ലേഖന പരമ്പരയായി, മുഖപ്രസംഗമായി, ഒന്നാം പേജിലെ വാർത്തയായി അങ്ങ് പൊലിപ്പിച്ച് തകർക്കാൻ തയ്യാറായി നിൽക്കുകയാണ് മനോരമ. പക്ഷെ ഈ ചങ്ങാതി ഒരു വാക്കു പറയണ്ടേ? ഇയാള് പറയുന്നില്ല. ഇയാള് വായ തുറക്കുന്നത് പഴംപൊരി തിന്നാൻ വേണ്ടി മാത്രം, പൊറോട്ട തിന്നാൻ വേണ്ടി മാത്രം. മനോരമ എന്ത് ചെയ്യും? അവസാനം കാത്ത് കാത്തിരുന്ന് നിരാശരായിട്ട് മനോരമ തീരുമാനിച്ചു ഭക്ഷണം കഴിക്കാനല്ലാതെ വായ തുറക്കുന്നില്ല. അപ്പൊ പിന്നെ ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. പൊറോട്ട എങ്കിൽ പൊറോട്ട, പഴംപൊരി എങ്കിൽ പഴംപൊരി, അതിനെക്കുറിച്ച് എഴുതി തകർത്ത് കളയാം. അങ്ങനെയാണ് രണ്ട് വാർത്ത. അല്ലാതെ മനോരമയുടെ മാത്രം ഒരു കുഴപ്പം കൊണ്ട് സംഭവിച്ചത്. ഈ നയരാഹിത്യം കോൺഗ്രസിനെ എവിടെ എത്തിച്ചു? കോൺഗ്രസ് ഗോവയിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു, അരുണാചലിൽ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൽ നിന്ന് കൂടൊഴിഞ്ഞു പോകുന്നു ബി ജെ പിയിലേക്ക്. കാണെ കാണെ മാഞ്ഞു പോകുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസുമാണ്. മേഘാലയയിൽ കഴിഞ്ഞ ദിവസം
ഒരു വാർത്ത പുറത്തു വന്നു കേരളത്തിൽ യുഡിഎഫ് ആണ് മേഘാലയയിൽ യുഡിഎഫ് അല്ല കോൺഗ്രസ് സംഘമായിട്ടുള്ള കക്ഷി എംഡിഎ എന്നാണ് പേര് എംഡിഎംഎ അല്ല എന്ന് പറയാം എംഡിഎ മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് അതാണ് മേഘാലയയിലെ കോൺഗ്രസ് അണിനിരന്നിട്ടുള്ള മുന്നണി ആ മുന്നണിയിൽ കോൺഗ്രസ് ആ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ബിജെപി ബിജെപിയും കോൺഗ്രസും ഒരേ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ മേഘാലയയിൽ നിന്ന് താമരയും കൈപ്പത്തിയും ഒരുമിച്ചൊരു പ്രകടനമായി പുറപ്പെട്ടിരിക്കുകയാണ് അത് ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ച അശുഭകരമായ ചില സൂചനകളിലേക്കാണ് വരുന്നത് ചൂണ്ടുന്നത് നാളെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഒരു സഹമന്ത്രിയായി രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്താലും അത്ഭുതപ്പെടാനില്ല എന്ന നിലയിലാണ് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ടാണ് ഗവർണറുടെ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കെപിസിസി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആർഎസ്എസിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അല്ലേ കെ മുരളീധരൻ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു അത് സത്യമാണ് കോൺഗ്രസിനകത്ത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് പ്രബലമായ ആശയക്കുഴപ്പം ഉണ്ടായിരിക്കും ഇവിടെ ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ആർഎസ്എസിന്റെ അടിമയായി കേരളത്തിന്റെ ഗവർണർ കാട്ടിക്കൂട്ടുന്ന പരിഹാസ്യമായ നടപടികളിൽ ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കാമോ കോൺഗ്രസിനെ പോലൊരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്ന തർക്കം കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ മനസ്സുകൊണ്ട് ഈ നടപടികളെ എതിർക്കുന്നവരാണ് ആ വിയോജിപ്പ് ആ സംഘർഷം കൂടുതൽ